എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ആളാണ് ഈ കയറി പോകുന്നത് ജിതിൻ. ജിതിൻ്റെ ആവശ്യം നന്നായിട്ട് എൻ്റെ പോലെയൊക്കെ നല്ല ആരോഗ്യം ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങോ എന്ന് മാത്രമാണ്. ഇഴഞ്ഞു നീങ്ങേണ്ട അടുത്ത് ഇഴഞ്ഞു നീങ്ങിയതുകൊണ്ട് കുടുങ്ങിയില്ല. വളരെ ബുദ്ധിമാൻ. കൊളി കേറി കിട്ടി. കൊറേ നേരമായിട്ടും കാണുന്നില്ലല്ലോ. ദൈവമേ, ഇനി അഥവാ എങ്ങാനും ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പുട്ടു കുത്തുന്ന മാതിരി നമുക്ക് കുത്തി ഇറങ്ങാം. ക്രാഷ് ലാൻഡിങ് തന്നെ. എങ്ങനെ ലാൻഡ് ചെയ്യാണ്ടിരിക്കും? ജിതിൻ പോലും വിചാരിച്ചിട്ടില്ല, സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഈ ഗെയിം ഇങ്ങനെ നല്ല ടൈമിങ്ങിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എനിവേ, തകർത്തു. ഈ തടി ഒരു പ്രോബ്ലം ആയിരുന്നെങ്കിലും ചെയ്തു വന്നപ്പോൾ ഈ കമ്പിയുടെ അവിടെ ചെറിയ വിഷയമുണ്ട്. ഈ മുട്ടിലൊക്കെ ഇഴഞ്ഞ് ഒരുപാട് റിസ്ക് എടുത്ത് വരണ്ട വന്നു. ആ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്നു. പിന്നെ ആ ഗ്രില്ലിൻ്റെ ഒക്കെ അവിടെ വലിഞ്ഞ് കയറാൻ എന്നെ വണ്ണം വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത്രയും ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. പക്ഷെ എന്നാലും എൻ്റെ വണ്ണം വെച്ച് ഒരുപാട് റിസ്ക് എടുത്തു ഞാൻ. സിനി എനിക്കൊണ്ട് വെയിറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തോന്നി. സിനി എനിക്കൊണ്ട് വെയിറ്റ് ചെയ്തപ്പോൾ, കാരണം അവളെ എന്നെക്കാൾ മുന്നേ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ചേട്ടൻ എത്തി. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഈ ടാസ്ക് കഴിയുമെന്ന്. ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം ചേട്ടൻ പെട്ടെന്ന് തന്നെ വന്നു. നന്നായിട്ട് ചെയ്തു ചേട്ടൻ. സിനിയാണ് എൻ്റെ ധൈര്യം. സിനി ഒരു ധൈര്യം തന്നുകൊണ്ട് മാത്രമാണ് എനിക്കത് വിൻ ചെയ്യാൻ പറ്റിയത്. രണ്ട് വലിയ ഓട്ടം വന്നിട്ടുണ്ട് നോക്ക്.